എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബിയർ ബോട്ടിലിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടായിട്ടാണ്. നമ്മളിതിൽ ബേസ് കോട്ട് ഒന്നും അടിക്കുന്നില്ല. നമുക്ക് ആകെ വേണ്ടത് ഒരു 3D ഔട്ട്ലൈനർ മാത്രമാണ് കേട്ടോ. വെറും 5 മിനിറ്റിൽ നമുക്ക് ഈ ബോട്ടിലാട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബേസ് കോട്ട് അടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിലിന് മാച്ചാവുന്ന രീതിയിൽ ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 3D ഔട്ട്ലൈനർ ഇല്ലെങ്കിൽ പെയിൻറ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൽ മുഴുവനായിട്ടും ഈ സെയിം ഡിസൈൻ വരച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ വരയ്ക്കണേക്കാട്ടിലും നല്ലത് ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം വരയ്ക്കുന്നതായിരിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഡിസൈൻ നമ്മുടെ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് അപ്പോൾ വരുള്ളൂ. ബാക്കിലോട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. മെഹന്തിയൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇതിലും അടിപൊളി ഡിസൈൻസൊക്കെ ഇതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ ഏത് കളർ ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബ്ലൂ കളറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലൂ കളർ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ സിൽവർ കളർ 3D ഔട്ട്ലൈനറോ അതല്ലെങ്കിൽ വൈറ്റ് കളറോ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ബോട്ടിലിന് മാച്ചാവുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഡിസൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൽ മുഴുവനായിട്ടും ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് സൈഡിലുമായിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സ്റ്റോൺസും കൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഡിസൈനൊക്കെ വരച്ചിട്ട് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം അതിലൊരു ബോ കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ ബോ ആണ് ഞാനിവിടെ വെച്ചു കൊടുക്കുന്നത്. ബോ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.